ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗുണങ്ങളേറെയുള്ള ചക്കക്കുരു മിൽക്ക് ഷേക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ചക്കക്കുരു മിൽക്ക് ഷേക്ക് കഴിഞ്ഞ റംസാനിലൊക്കെ താരമായിരുന്നു. വ്യത്യസ്തമായ മൂന്ന് ടേസ്റ്റിലാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു 30 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇനി വേവിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. 3-4 വിസിൽ വരെ ആവാം. നല്ലതുപോലെ വേവിച്ചെടുക്കണം. നല്ലതുപോലെ വെന്ത് കിട്ടിയതിന് ശേഷം ഇതിന് മുകളിലായിട്ടൊരു തൊലിയുണ്ട്, ഒരു പ്ലാസ്റ്റിക് രൂപത്തിലുള്ള ഒരു തൊലി, അതെടുത്ത് മാറ്റുക. അപ്പോൾ ഇതാ ഞാൻ വേവിക്കാൻ വെച്ചിരുന്ന ചക്കക്കുരു നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിന് മുകളിലുള്ള ഒരു തൊലി മാറ്റണമെന്ന്. അത് മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കിട്ടുക. ഈ കാപ്പി കളറിലുള്ള തൊലി കളയരുത്. അതാണ് ചക്കക്കുരയിലുള്ള ഏറ്റവും കണ്ടൻ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഭാഗം. അപ്പോൾ ഇനി നമുക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് വേവിച്ച് വെച്ച ചക്കക്കുരു എടുത്ത് ഒരു ജാറിലിട്ട് ആവശ്യത്തിന് പാലൊഴിച്ച് അരച്ചെടുക്കുക. അതിനുശേഷം ഒരു ഗ്ലാസ് പാലെടുക്കുക. ഞാൻ ഈ ഒരു സൈസിലുള്ള ഗ്ലാസ്സിലാണ് പാലെടുത്തിട്ടുള്ളത്. അത് ജാറിലേക്ക് ഒഴിച്ച് നേരത്തെ അരച്ച് വെച്ചിരുന്ന ചക്കക്കുരു പേസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 എടുക്കുക. അതിനുശേഷം 2 ബൂസ്റ്റ് പൊടി ഇടുക. അതിട്ടതിന് ശേഷം 2-3 പീസ് പഴം എടുക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് മൈസൂരി പഴമായിരുന്നു, ചെറുപഴം. അതാണ് ഒന്നുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. ഇനി അതില്ലെങ്കിൽ റോബസ്റ്റ് വേണമെങ്കിൽ എടുക്കാം. ഇത് ആഡ് ചെയ്തതിന് ശേഷം 2 പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, ഇനി മധുരം ആവശ്യമില്ലാത്തവർക്കാണെങ്കിൽ അത് ഒഴിവാക്കാം. ബൂസ്റ്റ് പൊടിയും അതുപോലെ തന്നെ പഴമൊക്കെ ചേരുമ്പോൾ തന്നെ ഒത്തിരി മധുരം ഉണ്ടാവും. അതുപോലെ തന്നെ തണുപ്പ് ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മളിത് അടിക്കുന്ന സമയത്ത് അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ഫ്ലേവർ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നോക്കാം. നേരത്തെ കാണിച്ചതുപോലെ ഒരു ഗ്ലാസ് പാലെടുക്കുക. അതിലേക്ക് അരച്ചു വെച്ച ചക്കക്കുരു പേസ്റ്റിന് 2 ഇടുക. അതിനുശേഷം 1 പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇനി രണ്ടാമത്തെ ഫ്ലേവർ ഈത്തപ്പഴമാണ്. 2-3 ഈത്തപ്പഴം എടുക്കുക. ഒരു ഗ്ലാസ്സിലെ അളവിലാണ് ഇതെടുക്കുന്നത്. ഇതെടുത്തതിന് ശേഷം 2-3 പീസ് പഴം എടുക്കുക, നേരത്തെ എടുത്തതുപോലെ തന്നെ. എന്നെ നന്നായി ഒന്ന് അടിച്ചെടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തണുപ്പ് ആവശ്യമെങ്കിൽ ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ ഫ്ലേവറിലുള്ള ചക്കക്കുരു മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാലെടുത്തു. അതിലേക്ക് 1 പഞ്ചസാര, അതുപോലെ തന്നെ 2-3 പീസ് പഴം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ചക്കക്കുരു പേസ്റ്റ് 2 ഇട്ട് കൊടുക്കുക. അതുപോലെ 2 കൂടെ ഇട്ട് കൊടുക്കുക. മൂന്നാമത്തെ ഫ്ലേവർ ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ, ഡാർക്ക് ഫാൻറ്റസിയാണ്. ഇതിൽ നിന്നും 2 ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മൂന്നാമത്തെയും ചക്കക്കുരു മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് മൂന്നാമത്തെയായിരുന്നു. 3 ഫ്ലേവറിലുള്ളത് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.